ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അങ്ങനെ പാലക്കാട് ഇലക്ഷൻ കളരി അങ്ങ് മുറുകി. ഇന്നലെ പി വി അൻവർ എം എൽ എ തന്റെ ഡി എം കെയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതോടുകൂടി, പിൻവലിക്കുക മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൂടി പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ കുറച്ചുകൂടെ ടൈറ്റ് ആയി. ടൈറ്റ് ആവാനുള്ള കാരണം, ഇന്നലെ പി വി അൻവറിന്റെ ഒരു വലിയ റാലി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ റാലി, അത്യാവശ്യം നല്ല ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം ചിന്തിച്ചു, ഇത്ര ആളുകളൊക്കെ ഒരു 15 ദിവസം മാത്രം പ്രായമുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഇത്ര ആളുകളൊക്കെ എങ്ങനെ വന്നു, അല്ലെങ്കിൽ പാലക്കാട് തിരുമ്പറ്റിയ ആളുകളൊക്കെ എങ്ങനെ വന്നു. ഞാൻ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുമല്ലോ, ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മാധ്യമപ്രവർത്തകരുടെ കൂട്ടി പോയി ചോദിക്കാനൊന്നും നിന്നില്ല. ഞാൻ പരിപാടി മൊത്തം കാണുകയും അത് വീക്ഷിക്കുകയും അതിനകത്ത് നമുക്ക് പറയേണ്ട പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തു. അത് പിന്തുണ നിരുപാധികമായിട്ടുള്ള പിന്തുണ ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തത്. അതിന്റെ കാരണമായിട്ട് പറയുന്നത്, ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തത് എന്നാണ് പറയുന്നത്. ഇത്രയും ദിവസത്തെ പ്രചരണം, ഇന്നലത്തെ റാലി പോലും അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ബോർഡ് ഒക്കെ വെച്ച് അദ്ദേഹത്തെ വിജയിപ്പിക്കാന്ന് പറഞ്ഞ് ഡി എം കെയുടെ കൊടിയുടെ നിറമുള്ള ബലൂണുകളൊക്കെ പൊക്കി, കറുപ്പും ചുവപ്പും ബലൂണുകളൊക്കെ പൊക്കി, അതിന്റെ പ്ലക്കാർഡുകൾ, അതിന്റെ കുടി തോരണങ്ങള്, അങ്ങനെ വലിയൊരു പരിപാടി തന്നെയായിരുന്നു അൻവർ എം എൽ എ അവിടെ സംഘടിപ്പിച്ചത്. വലിയ രീതിയിൽ നല്ല പൈസ ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അതിപ്പോ പൈസ ഒക്കെ എല്ലാവർക്കും പൊട്ടുന്നതാണല്ലോ, അതിന് സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ അല്ല, അൻപതിന്റെ പോക്കറ്റിൽ നിന്ന് അത്ര പൈസ പോയല്ല. സാധാരണ ഇവിടുത്തെ കച്ചവടക്കാര്, മുതലാളിമാര്, അങ്ങനെയുള്ള ആളുകളൊക്കെ കൊടുക്കുന്ന പൈസയാണ്. അപ്പൊ അതുകൊണ്ട് ആ നഷ്ടമൊന്നുമില്ല. അവര് പരസ്യത്തിന് വേണ്ടി കൊടുത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ ആളുകളുടെ സഹായ സഹകരണങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ അത്രയേ ഉള്ളൂ, അല്ലാതെ വലിയ ഇതൊന്നും അല്ലല്ലോ. സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ ചെലവാക്കുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. പിന്നെ ഇത് ഡി എം കെയുടെ കുറെ വാട്സപ്പ് ഗ്രൂപ്പ്, ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരെണ്ണത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ആരും വൈറസ് ആക്കിയിട്ട് ഹാങ് ആക്കി, കാരണം അതിൽ കുറെ വോയിസുകൾ വന്നിട്ടുണ്ടായിരുന്നു, രസകരമായിട്ടുള്ള വോയിസുകൾ. ഞാൻ എത്തി വിളിച്ചേനെ, അതാരോ വൈറസ് അടിച്ചത് പൂട്ടി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കത് കയറാൻ പറ്റാത്ത സ്ഥിതി വിശേഷം ഉണ്ട്. അപ്പോൾ ചേലക്കരയിൽ അവർ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഒരു പഴയ നേതാവാണ് അവിടെ മത്സരിക്കുന്നത് ഡി എം കെ സ്ഥാനാർത്ഥിയായിട്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തന്നെ 100-300 ചെറുപ്പക്കാർ ഡി എം കെക്ക് പിന്തുണയായിട്ട് വന്നിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പല ആളുകൾ രാഷ്ട്രീയം നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ ഇതെന്താ നടക്കുന്നത് അറിയാൻ വേണ്ടി കയറി പോകുന്ന ആളുകളാണ്. അങ്ങനെ കുറെ പേര് കാണും, ഇഷ്ടപ്പെട്ട് വരുന്ന കുറെ പേര് കാണും, ആ മറ്റ് പാർട്ടിക്കാർ കാണും. അങ്ങനെയൊക്കെയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ആളുകൾ നിറയുന്നതെന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ താഴ്മയായിട്ട് പറയുന്നു. പിന്നെ അതിനകത്ത് ഈ പാലക്കാട്ടെ സംഭവം വലിയ സംഭവമാക്കണം, നമുക്ക് യു ഡി എഫിനെ ഭയപ്പെടുത്തണം, എന്നാലേ യു ഡി എഫ് നമുക്ക് ചർച്ചയ്ക്ക് വരൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ തന്നെ ചർച്ച തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കോൺഗ്രസുമായിട്ടൊരു ഡീല് അൻവർ എം എൽ എ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും ഡി എം കെ കേരളത്തിൽ യു ഡി എഫിന്റെ കടകശിയാവാനുള്ള സാധ്യതയാണ് നടക്കാൻ പോകുന്നത്. ഭാവിയിൽ നോക്കിക്കോ, അങ്ങനെ തന്നെ നടക്കും. അടുത്ത നിയമസഭാ ഇലക്ഷന് അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഡി എം കെ സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ മത്സരിക്കുകയും ചെയ്യും, ചിലപ്പോൾ ജയിക്കുമായിരിക്കും. പിന്നെ പാലക്കാട് ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടും? ഇവിടെ അൻവർ എം എൽ എ സ്ഥാനാർത്ഥി നിർത്തിയായിരുന്നെങ്കിൽ എത്ര വോട്ട് കിട്ടും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നലെ ഒരു 100-500 പേര് അവിടെ വന്നിട്ടുണ്ട്. ഈ 500 പേര് ഇന്നലെ ഈ മീഡിയയിൽ സംസാരിച്ചത് ഗുരുവായൂർ ഉള്ള ഒരു സ്ത്രീയാണ്. അവര് ഏജന്റ് വിളിച്ചിട്ട് വന്നേ, അവര് വോട്ട് ചെയ്യണമെങ്കിൽ ചിറ്റൂർ മണ്ഡലത്തിൽ വന്നിട്ട് വോട്ട് ചെയ്യണം, അവരുടെ വോട്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ റാലിയിൽ പല പ്രദേശത്തു നിന്ന് വന്നേ, പാലക്കാട് നഗരത്തിലുള്ള എത്ര ആളുകൾ വോട്ട് 500 എടുക്കുന്ന എംഎൽഎക്ക് കിട്ടുമായിരുന്നു? നമ്മൾ ചിന്തിക്കുക. അപ്പൊ വലിയ ശക്തിയൊന്നുമല്ല, ചിലപ്പോ ഈ പറഞ്ഞ പോലെ 100-200 വോട്ടുകളൊക്കെ വിജയത്തെ സ്വാധീനിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ യു ഡി എഫ് എന്ന് സംസാരിച്ച് ചുമ്മാ അലമ്പാക്കല്ലേ, നിങ്ങൾ ഒരിക്കുന്ന വോട്ടൊക്കെ നമുക്ക് നഷ്ടമാണ്. കാരണം ഇവര് പിടിക്കുന്ന വോട്ട് യു ഡി എഫിൽ നിന്നായിരിക്കും പോവാ, എൽ ഡി എഫിൽ നിന്ന് അങ്ങനെ വോട്ടൊന്നും പോകത്തില്ല. എൽ ഡി എഫിൽ നിന്ന് കുറച്ച് വോട്ടുകൾ ചിലപ്പോൾ ഒരു 100-100 പേര് മാറ്റി കുത്തിന്റെ അപ്പുറത്തേക്ക് വലിയ വോട്ടൊന്നും കിട്ടത്തില്ല. കാരണം എൽ ഡി എഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന ഒരു കേഡറ്റ് സംവിധാനമൊക്കെ തന്നെയാണ്. അപ്പൊ അത് അവിടെ ഉറച്ച് തന്നെ സരിനെ തന്നെ ബോൾ ചെയ്യും. ഇനിയിപ്പോ തോറ്റാലും ജയിച്ചാലും സരിനെ തന്നെ ബോൾ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് വന്നിട്ട് നമുക്ക് മാറ്റി കുത്താന്ന് പറയണം, അല്ലാതെ കുത്തത്തില്ല. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച്, രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചുകൂടെ എന്താ പറയുക, ഇയാളുടെ പിന്തുണ കൂടി വന്നതോടുകൂടി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആളുകളിലേക്ക് ഒരുപാട് എത്തി. ഇപ്പൊ സരിൻ എത്തിയതും അതുപോലെ തന്നെ ശ്രീ കൃഷ്ണകുമാർ എത്തിയതിനെക്കാട്ടി കുറച്ചുകൂടെ ഇമ്പാക്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഷാഫിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ വി കെ ശ്രീകണ്ഠന്റെ ആണെങ്കിലും ഇവിടുത്തെ ഡി സി പ്രസിഡന്റിന്റെ ഒക്കെ ഇവരുടെ ഒക്കെ പരിശ്രമമുണ്ട്. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ, യൂത്ത് ലീഗിന്റെ, അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗങ്ങളുടെ എല്ലാത്തിന്റെ നേതാക്കന്മാർ നമ്മൾ കണ്ടു വലിച്ചുള്ള എല്ലാ മുഖങ്ങളും പാലക്കാടുണ്ട്. നിങ്ങൾ ചുമ്മാ ടൗണിലോട്ട് ഇറങ്ങി എന്നാൽ കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാരനായ നേതാവിനെ തട്ടാതെ നടക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്, ഒരു വിജയ സാധ്യതയുണ്ട്. ബി ജെ പിയുടെ കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം, ബി ജെ പിയുടെ കുറെ പറയാനുണ്ട്. എന്തായാലും ഈ
പൈസക്ക് ആളെ വിളിക്കുന്ന ആദ്യത്തെ പരിപാടി ഒന്നുമില്ല. നമുക്കറിയാലോ ഒരുപാട് സത്യജന്തിക്കാരന്റെ സിനിമകളിൽ അല്ലെങ്കിൽ ആ സിനിമകളിൽ തന്നെ വന്നിട്ടുണ്ട്, ഒരു ബിരിയാണിയും വിണൽ വാർത്ത 250 രൂപയാണ് പാർട്ടിക്ക് ജാഥ വിളിക്കാൻ പോകുന്നതെന്ന് മമ്മൂക്കോയ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ജയറാമിന്റെ ഏതോ ഒരു സിനിമയ്ക്കകത്താണ്, ഇത് സിനിമയാണെന്ന് ഞാൻ മറന്നു വെച്ചു. പെട്ടെന്ന് സിനിമയുടെ പേര് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇതിന് അൻവർ എം എൽ എ പറഞ്ഞത് സി പി എമ്മുകാര് ആളെ കയറ്റി വിട്ടതാണെന്നാണ്. സി പി എമ്മുകാർ അങ്ങനെ കയറ്റി വിട്ട് മീഡിയാസിനെ കൊണ്ട് പറയിപ്പിച്ച് മീഡിയാസിനോട് പറയിപ്പിച്ചതാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ക്യാമ്പയിൻ ചെയ്യാൻ അറിയത്തില്ല, ഇതായിരിക്കാൻ പറയാൻ അറിയത്തില്ല എന്നൊക്കെ ചോദിച്ചു പാളിയതാ. അൻവർ എം എൽ എ പറഞ്ഞു കൊടുത്ത ആളെ കൂട്ടണം എന്ന് പറഞ്ഞ ആൾക്ക് പാളിയതാ, അത്രയേ ഉള്ളു സംഭവം. എന്തായാലും അൻവറിന്റെ ഒരു നീക്കം ഒരു ഇമേജിന് ഇടിവ് സംഭവിക്കും. ഇതുകൊണ്ട് അടുത്ത വിഷയം വരുമ്പോൾ അത് കവറപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഡി എം കെയുടെ കൂടി പിന്തുണ അൻവറിന്റെ പിന്തുണ കൂടി വന്നതോടുകൂടി രാഹുൽ കുറച്ചുകൂടെ ശക്തനായി. ഞാൻ അൻവറിനെ ഇതുവരെ വിളിച്ചില്ല എടുത്തില്ല എന്നൊക്കെ പറയുന്നു. അന്തർധാരം ശക്തമായിട്ടിരിക്കും, പരസ്യമായിട്ട് വിളിച്ചെന്ന് പറയാൻ നമ്മൾ എത്തത്തില്ലല്ലോ. അതുമല്ല എന്തായാലും അൻവർ എന്ന് പറയുന്ന ഒറ്റയാൾ ഒരു 100 200 വോട്ടോട് ഒപ്പിച്ചു കൊടുത്ത രാഹുൽ മാങ്കുടത്തിന് കൊടുത്തു.